ഇന്ന് നമ്മൾ നോക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹിന്ദി പാഠഭാഗത്തിലെ കലിംഗ് വിജയ് എന്ന ഏകാംഗിയാണ്. ജഗദീഷ് ചന്ദ്ര മാഥുർ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. സർഗാത്മക കഴിവുകളാൽ സമ്പന്നനായ ജഗദീഷ് ചന്ദ്ര മാഥുറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഏകാംഗിയാണ് കലിംഗ് വിജയ്. നമുക്ക് ഏകാംഗിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പാത്രപരിചയമാണ്. അശോക്, രേഖ, നന്ദിനി, ഔറംഗജേബ്, ഗായിക, അങ്ങനെ 5 കഥാപാത്രങ്ങളാണുള്ളത്. ഇത് നടക്കുന്നത് സ്ഥലം കലിംഗയുടെ തലസ്ഥാനത്തുള്ള ഒരു കെട്ടിടത്തിലാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിലാണ്. സമയം BC 261, കലിംഗത്തിന് മുമ്പുള്ള 2 വൈകുന്നേരം. ഇവിടെ ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്: വീട് നന്നായി അലങ്കരിച്ചിരിക്കുന്നു. ഭിത്തിയിൽ ചേർന്ന് ഒരു വലിയ പോസ്റ്റ് ഉണ്ട്. അതിൽ മനോഹരമായ പരവതാനികൾ സൂക്ഷിച്ചിരിക്കുന്നു. പുറകിൽ ഒരു ജനാലയുണ്ട്. ചെളി നിറഞ്ഞ രീതിയിലാണ് മെറ്റീരിയൽ സൂക്ഷിച്ചിരിക്കുന്നത്. ധൂപവർഗദാനങ്ങൾ അവിടെയും ഇവിടെയും സൂക്ഷിക്കുകയും ഒരു ട്രൈപോഡിൽ വിളക്കുകൾ കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നന്നായി അലങ്കരിക്കാനായി എല്ലാ കാര്യങ്ങളിലും മുൻകരുതൽ നന്ദിനി എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവർ തലയണ ശരിയാക്കുന്നു, ചിലപ്പോൾ അവർ ഷീറ്റ് വിരിക്കുന്നു, ചിലപ്പോൾ അവർ ആദ്യത്തെ വിളക്കിൻ്റെ സഹായത്തോടെ രണ്ടാമത്തെ വിളക്ക് കത്തിക്കുന്നു, ജനലിൻ്റെ കർട്ടനുകൾ മാറ്റി തുറന്നിടുന്നു. അതിനിടയിൽ അവർ ഗായികയോട് സംസാരിക്കുന്നു. ഗായികയും നന്ദിനിയും തമ്മിലുള്ള സംഭാഷണമാണ് ചുവടെ. ഗായിക: തോ സമ്രാട്ട് യഹാമായേകി? ഗായിക ചോദിക്കുകയാണ്, അതിനാൽ ചക്രവർത്തി ഇവിടെ വരുമോ? അപ്പോൾ നന്ദിനി പറയുന്നു ഹാം. അപ്പോൾ ഗായിക ചോദിക്കുന്നു അഭി ഇപ്പോൾ തന്നെ വരുമോ? അപ്പോൾ നന്ദിനി പറയുന്നു അതെ ഇപ്പോൾ തന്നെ വരും. ഗായിക ചോദിക്കുകയാണ് മേ മുൻസേ മിൽ നഹിൻ സക്തി, എനിക്ക് അവരെ കാണാൻ കഴിയില്ലേ? നന്ദിനി പറയാണ് ഗായികോം കേ ലിയേ സ്ഥാൻ നിയത് ഹേ. ഗായിക കഹാം. അപ്പോൾ നന്ദിനി പറയാണ് ഗായകർക്ക് ഒരു പ്രത്യേക സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗായിക ചോദിക്കുകയാണ് എവിടെ? നന്ദിനി പറയുന്നു ബരാബർ വാലേ കമരേമേ തുമേ വഹി ബൈഡ്കർ ഗാനാ ഹോഗ, തൊട്ടടുത്ത മുറിയിലാണ് നിങ്ങൾ അവിടെ ഇരുന്ന് പാടണം. ഗായിക: ഓർ സമ്രാട്ട് യഹാം ബൈഡ്കർ സുനേഗെ ബഡി അൻഹോനി സി ബാത് ഹേ സംഗീത് മേം കേവൽ സ്വർ ഹി തോ നെഹിം ഹോത്ത. ചക്രവർത്തി ഇവിടെ ഇരുന്ന് കേൾക്കും, അതൊരു വലിയ അപകടമാണ്. സംഗീതത്തിൽ സ്വരം മാത്രമല്ല ഉള്ളത്. അപ്പോൾ നന്ദിനി പറയാണ് സംഗീത് കെ സ്വർമേം ഹി സബുക്കുച്ചു ഹോ സക്താ ഹേ തുമാരി കലാക്കി പരഖ് തോ ഇസിമേം ഹോഗി. സംഗീതത്തിൻ്റെ സ്വരത്തിൽ എല്ലാം സാധ്യമാണ്, നിങ്ങളുടെ കലയും ഇതിൽ പരീക്ഷിക്കപ്പെടും. ഗായിക: തോ ക്യാ സമ്രാട്ട് കലാക്കെ പാർഖി ഹേ. അപ്പോൾ ഗായിക ചോദിക്കുകയാണ് അപ്പോൾ ചക്രവർത്തി കലയുടെ ആസ്വാദകനാണോ? അപ്പോൾ നന്ദിനി പറയാണ് കലാക്കെ പാർഖി ബി ഹേ ഔർ സൗന്ദര്യ കെ ഭി ഇൻ ദോനോം കാ സംവേദ് സംയോഗ് അനുചിത് ഹേ. സൗന്ദര്യത്തിനൊപ്പം കലയുടെ ആസ്വാദകരുമുണ്ട്, ഇവ രണ്ടും ചേരുന്നത് അനുചിതമാണ്. അപ്പോൾ ഗായിക ചോദിക്കുകയാണ് ക്യോം എന്തുകൊണ്ട്? നന്ദിനി പറയുന്നു ഇഹ കുമാരി രേഖാസെ പൂച്ചോ തബീതോ ഉനോനെ ഗായികാവും കെലിയെ സ്ഥാൻ നിയത് കിയാ ഹേ. നന്ദിനി പറയാണ് ഇത് കുമാരി രേഖയോട് ചോദിക്കുക, അതുകൊണ്ടാണ് അവർ ഗായകർക്ക് പ്രത്യേകം സ്ഥലം അനുവദിച്ചത്. അപ്പോൾ ഗായിക ചോദിക്കുകയാണ് തോ ആജ് കുമാരി രേഖ സമ്രാട്ട് കോ കലിംഗ് വിജയ് പർ ബദായി ദേഗി. അപ്പോൾ ഗായിക ചോദിക്കുകയാണ് അപ്പോൾ ഇന്ന് കുമാരി രേഖ കലിംഗ വിജയത്തിൽ ചക്രവർത്തിയെ അഭിനന്ദിക്കുമോ? അപ്പോൾ നന്ദിനി പറയാണ് ആർ ഫിർ യഹ് തയ്യാറി കിസിലിയേ ധനുഷ് ആജ് തീർക്കോ ബദായിതക യഹ് സമ്രാട്ട് കി വിജയ് നഹി കുമാരി രേഖ കി വിജയ് ഹേ. പിന്നെ എന്തിനാണ് ഈ ഒരുക്കം? അമ്പും വില്ലും ഇന്ന് അഭിനന്ദിക്കും, ഇത് ചക്രവർത്തിയുടെ വിജയമല്ല മറിച്ച് കുമാരി രേഖയുടെ വിജയമാണ് എന്ന് നന്ദിനി പറയാണ്. അപ്പോൾ ഗായിക ചോദിക്കുകയാണ് ഇഹ കൈസി പഹേലി ഹേ സമ്രാട്ട് പ്രധാനമന്ത്രിക്ക് അതിരിക്ത ഔർ കിസ്കി സലാഹ് ലേത്തെ ഹേ. ഇത് ഏതുതരം കളിയാണ്? ചക്രവർത്തി മന്ത്രിയിൽ നിന്ന് ആരുടെ ഉപദേശമാണ് സ്വീകരിക്കുക? നന്ദിനി: ഗായിക തും അധിക ജാന ചാത്തി ഹോ യഹ് പാടലിപുത്രക്കെ രാജ്മഹൽ കി ബാത്തേ ഹേ തും നഹിൻ സമജ് സകേകി. നന്ദിനി: ഗായിക ഇത് നിങ്ങൾക്ക് കൂടുതൽ അറിയണോ? പാടലിപുത്ര കൊട്ടാരത്തിലെ കാര്യങ്ങൾ ഇവയാണ്, നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഗായിക ചോദിക്കുകയാണ് തോ ക്യാ കലിംഗ വിജയ് പ്രധാനമന്ത്രിക്ക് സലാഹസേ നഹിം ഹുയി. അപ്പോൾ മന്ത്രിയുടെ ഉപദേശപ്രകാരം കലിംഗ വിജയം സംഭവിച്ചില്ലേ? അപ്പോൾ നന്ദിനി പറയാണ് കലിംഗ വിജയ്ക്കാ സമ്രാട്ട് കെ സബി യുദ്ധോ ഉൻകെ സാരി യോജനാവോ മേ പ്രധാനമന്ത്രി രാജഗുപ്ത കി പുത്രി കുമാരി രേഖാക ഹാത് ഹേ സംശി. എന്താണ് കലിംഗ വിജയം? ചക്രവർത്തിയുടെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ എല്ലാ പദ്ധതികളിലും പ്രധാനമന്ത്രി രാധാഗുപ്തൻ്റെ മകൾ കുമാരി രേഖയ്ക്ക് ഒരു കൈയുണ്ട്, മനസ്സിലായോ എന്ന് നന്ദിനി ഗായികയോട് ചോദിക്കുന്നു. അപ്പോൾ ഗായിക ചോദിക്കുകയാണ് രാജ്കുടുംബക്കി ഹത്യാവോ മേം ഭീ. അപ്പോൾ ചോദിക്കുന്നു, അപ്പോൾ ഗായിക തിരിച്ച് നന്ദിനിയോട് ചോദിക്കുകയാണ് രാജകുടുംബത്തിലെ കൊലപാതകങ്ങളിൽ പോലും ഈ കുമാരി രേഖയ്ക്ക് ഒരു കൈയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
അപ്പം നന്ദിനി പറയാണ്, ഹാം അപ്പൊ കോൺ ഹേ ജോ അശോക് സെ പാടലിപുത്രക്ക് ഗതി ചീൻ സകെ രാഹ കെ സബി കാണ്ടേ തോ ദൂർ ഹോകെ ശത്രു സാമന്ത് മൗത് കെ ഘാട് ഉദാർ ദിയേഗേ ഏക് ബായി സുമിഷ തക്ഷശിലാമേ പടേ ഹെ അവർ ദൂസരെ വിച്ചോ കോ ദേശ് നിക്കാലാ ഹെ യഹ സബ് ക്യാ പ്രധാനമന്ത്രി കി സലാഹ സേ ഹുവാ ഹെ അതെ അപ്പോൾ നന്ദിനി പറയാൻ അതെ അശോകനിൽ നിന്ന് ഇപ്പോൾ പാടലിപുത്രയുടെ സിംഹാസനം തട്ടിയെടുക്കാൻ ആരാണുള്ളത് വഴിയിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ശത്രുക്കളായ ഫ്യൂഡേറ്ററികൾ വധിക്കപ്പെട്ടു ഒരു സഹോദരൻ സുമിഷ തക്ഷശീലയിൽ കിടക്കുന്നു മറ്റേയാൾ വിച്ചോഗിനെ നാടുകടത്തി ഇതെല്ലാം മന്ത്രിയുടെ ഉപദേശപ്രകാരം സംഭവിച്ചതല്ലേ എന്നാണ് നന്ദിനി പറയുന്നത് ഗായിക തോ അങ്ങനെയാണോ എന്നാണ് ഗായിക ചോദിക്കുന്നത് അപ്പോൾ നന്ദിനി പറയാണ് സമ്രാട്ട് കോ ബഡാവ ദേനേവാലെ ദേനേവാലി കേവൽ ഏക്ക് ശക്തി ഹേ കുമാരി രേഖ കെ വചനോം കോ ശക്തി നാരി ശക്തി നന്ദിനി പറയാണ് ചക്രവർത്തിയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരേ ഒരു ശക്തി മാത്രമേയുള്ളൂ കുമാരി രേഖയുടെ വാക്കുകൾക്കുള്ള ശക്തി അതായത് സ്ത്രീ ശക്തി അപ്പോൾ ഗായിക ചോദിക്കുകയാണ് ഇഹ കൈസി നാരി ശക്തി ഹേ ജിസ്കെ കാരൻ മാനവ രക്തബഹേ മനുഷ്യരക്തം ഒഴുകുന്നത് ഏത് തരത്തിലുള്ള സ്ത്രീശക്തിയാണ് ഇതിന് കാരണമെന്ന് ഗായിക ചോദിക്കുകയാണ് അപ്പം നന്ദിനി പറയാണ് രക്തമോ ആ അതെ അതെ രക്തം രക്ത് ഹാ ഹാ ഗായിക കുമാരി രേഖാക്കി ആഘോമേ ഏക്ക് ദൂസര രക്ത ഹേ ആകാംക്ഷക്ക രക്ത് സാരേ ഭാരത് വർഷക്ക് മഹാറാണി ബന്നേക്ക രക്ത് യഹലോ സമ്രാട്ട് ഔർ കുമാരി രേഖ ആ ബി പഹൂഞ്ചേ തും ജാവോ ഇസേ കമരേമേ ബൈട്ടോ വീണ ലായി ഹോ അപ്പോൾ നന്ദിനി പറയാണ് രക്തം അതെ അതെ അത് രക്തം തന്നെ ഗായികയുടെ കണ്ണുകളിൽ മറ്റൊരു രക്തമുണ്ട് കുമാരി രേഖയിൽ അഭിലാഷത്തിൻ്റെ രക്തമാണുള്ളത് ഇന്ത്യയുടെ മുഴുവൻ രാജ്ഞിയാവാനുള്ള രക്തം പിന്നെ നന്ദിനി ഒരു മുറിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ആ മുറിയിൽ പോയി ഇരിക്കാൻ ഗായികയോട് പറയുന്നു ഒപ്പം നിങ്ങൾ വീണ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നും ഗായികയോട് ചോദിക്കുന്നു അപ്പോൾ ഗായിക പറയാണ് മേം വൈസേഹി ഗാത്തി ഹും ഞാൻ ആ വീണ ഉപയോഗിച്ചാണ് പാടുന്നത് അതുകൊണ്ട് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഗായിക പറയുകയാണ് അപ്പോൾ നന്ദിനി അറിയുന്നു അച്ചാത്തോ ബൈട്ടോ ജബ് മേം കഹൂം തബ് ഗാന ആരംഭക്കർ ദേന അപ്പനെ ഉസി സുരിയിലെ ഡങ്ക് മേം നന്നായിരിക്കൂ ഞാൻ പറയുമ്പോൾ പാടാൻ തുടങ്ങുക നിങ്ങളുടെ അതേ മാധുര്യമുള്ള രീതിയിൽ എന്ന് നന്ദിനി ഗായികയോട് പറയുകയാണ് അതിനുശേഷം ഗായികക്ക ബായ് അവർ പ്രസ്ഥാൻ ഗായിക പാടിയതിനു ശേഷം അവിടെ നിന്ന് പോകുന്നു നന്ദിനി ഏക്ക് തരഫ് ഗഡി ഹോ ജാത്തി ഹേ നന്ദിനി അതിൻ്റെ ഒരു ആ മുറിയുടെ ഒരു വശത്ത് നിൽക്കുന്നു സമ്രാട്ട് ഓർ രേഖ ദാഹിനി ഔർ സേ ആത്തേ ഹേ നന്ദിനി അടുത്ത ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ്